സർവേ ജൂലൈയിൽ പൂർത്തിയാകും. നിലയ്ക്കലിലെ അളവെടുപ്പ് മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. കോടതിയുടെ അനുമതി കിട്ടിയാൽ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. പമ്പയിലെ KSRTC സ്റ്റാൻഡ്, പമ്പ ഹിൽടോപ്പ്, നീലിമലപ്പാത, സ്വാമി അയ്യപ്പൻ റോഡ്, സന്നിധാനം എന്നിവിടങ്ങളിലെ അളവെടുപ്പ് ഇതിനോടകം പൂർത്തിയായി. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ട് ഭാഗമാണ് ഇപ്പോൾ അളന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടി പൂർത്തിയായാൽ സ്ഥലങ്ങളുടെ സ്കെച്ചും പ്ലാനും അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് സഹിതം ജൂലൈ ആദ്യവാരം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. പത്തനംതിട്ട സർവേ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ 13 ജീവനക്കാരെയാണ് സർവേക്കായി നിയോഗിച്ചിരിക്കുന്നത്. സന്നിധാനത്തേക്കുള്ള റോപ്പ്വേയുടെ അളവെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. പമ്പ ഹിൽടോപ്പിൽ ആരംഭിക്കുന്നതും സന്നിധാനം പോലീസ് ബാരക്കിന് സമീപത്തായി എത്തി നിൽക്കുന്ന തരത്തിലുമാണ് റോപ്പ്വേയ്ക്കായി അളവെടുപ്പ് നടത്തിയത്. സാധാരണ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള ദൂരത്തേക്കാൾ കുറവാണ് റോപ്പ്വേ വഴിയുള്ള ദൂരം. റോപ്പ്വേ കടന്നുപോകുന്നത് വനത്തിലൂടെ ആയതിനാൽ പൂർണ്ണമായും മുറിക്കേണ്ട മരങ്ങൾ, ശിഖരങ്ങൾ മാത്രം മുറിക്കേണ്ടത് എന്നിങ്ങനെ തരംതിരിച്ച് കണക്കെടുപ്പ് വനം വകുപ്പ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം കോടതി അനുമതി കിട്ടുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങും. 24 പത്തനംതിട്ട.